വർക്കല മുനിസിപ്പൽ സാക്ഷരതാ മിഷൻ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ വർക്കലയിൽ ഉന്നത വിജയം. പരീക്ഷ എഴുതിയ 21 പഠിതാക്കളും ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചു. മുനിസിപ്പൽ കൌൺസിൽ ഹാളിൽ വെച്ച് നടത്തിയ അനുമോദന പരിപാടിയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കെ എം ലാജി ഉദ്ഘാടനം നിർവഹിക്കുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്തെല്ലാം ഏറ്റവും നല്ല നിലവാരം കൈവരിക്കേണ്ട ഒരു പ്രദേശം കൂടിയായിട്ടുള്ള വർക്കലയിൽ ശ്രീനാരായണ ഗുരു തന്നെ വിദ്യയാണ് ഏറ്റവും മഹത്തായ കാര്യം എന്ന് പറഞ്ഞ് ജനങ്ങളെ കൂടുതൽ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉന്നതി നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉന്നതി കൈവരിക്കാൻ ഏറ്റവും പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ട വിദ്യയാണ് എന്ന് പാഠം പഠിപ്പിച്ച ഗുരുവിൻ്റെ സമാധി നിൽക്കുന്ന വർക്കലയിൽ തുല്യതാ പരീക്ഷയിൽ തിളക്കമാർന്ന വിജയമാണ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ അനുമോദന സമ്മേളനം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ രംഗത്ത് നമ്മൾ പഠിതാക്കളായി വരുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ലോകത്തിനാകെ മാതൃകമാക്കിക്കൊണ്ടാണ് സാക്ഷരതാ രംഗത്ത് വലിയൊരു പരിവർത്തനം നടത്തിയിരുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച വർക്കല താഴെവെട്ടൂർ സ്വദേശിനിയായ ഫാത്തിമ ഫൈസിയെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വളരെ വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. ജില്ലയിൽ 89% വിജയം ജില്ലയിൽ പൂർണ്ണമായും നേടാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ഒരു മേഖലയാണ് വർക്കല ബ്ലോക്ക് മേഖല. ബ്ലോക്കും വർക്കല മുനിസിപ്പാലിറ്റി പറഞ്ഞ ഈ മേഖല. അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതലും വനിതകളാണ് വിജയിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഫാത്തിമ തികച്ചും വളരെ വലിയ കഷ്ടപ്പാട് നിന്നതിനെ പഠിച്ച് നല്ലൊരു വിജയമാണ് നേടിയത്. സാക്ഷരതയെ സംബന്ധിച്ചോളം മത്സരമാണ് തികച്ചും. ചില വീട്ടിലൊക്കെ മക്കളും അമ്മയും അച്ഛനും മത്സരമാണ്. ഇപ്പം കഴിഞ്ഞ തവണ ഒരു പഠിതാവ് പറഞ്ഞത് എനിക്ക് മോനക്കാലം കൂടുതൽ പരീക്ഷയിൽ മാർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ അത്തരം ഒരു വലിയ മത്സരം നടക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. നോഡൽ പ്രേരക് രമാമണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിജി ആർ വി, ബി വി ജാൻ, അധ്യാപകരായ അനു കെ ദാസ്, പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ഞാൻ 10th വരെ MAMലാണ് പഠിച്ചത്. പക്ഷേ എക്സാം എഴുതാൻ പറ്റിയില്ല. എനിക്ക് 17 വയസ്സുള്ളപ്പോഴത്തേക്കും എന്നെ മാരേജ് ചെയ്യിപ്പിച്ചു. എൻ്റെ ഉമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് മാരേജ് ചെയ്യിപ്പിച്ചത്. പിന്നെ 6.25 വർഷം പഠിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു മാരേജ് ലൈഫിൽ. അതുകൊണ്ട് പഠിച്ച് എനിക്ക് 3 മക്കളുണ്ട്. അപ്പോൾ പഠിച്ച് ഒരു ജോലി മേടിക്കണം, അവരെ നല്ല രീതിയിൽ നോക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഈ സാക്ഷരതയിൽ വന്നത്. നല്ല വിജയം കരസ്ഥമാക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു ജോലി നേടിയെടുക്കണം. HP News, വർക്കല.